നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് പരിശോധിക്കുന്നത്. നമ്മൾ തുടർച്ചയായിട്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സുകളാണ് പരിശോധിക്കുന്നത്. കാരണം നമ്മളൊക്കെ വലിയ വില കൊടുത്ത് മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അതിനകത്തുള്ള സെറ്റിങ്സുകൾ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിലാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണ് സൈലൻറ്റിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന കോളുകൾ മാത്രം അത്തരത്തിൽ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും, ബാക്കിയുള്ള ഫങ്ഷൻസുകളൊക്കെ വർക്ക് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലൊരു സൗകര്യം നമ്മുടെ മൊബൈൽ ഫോണിനകത്തുണ്ട്. ഏതാണ് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതുപോലെ വരയ്ക്കുകയാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഓപ്പൺ ചെയ്താലും അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ ഓപ്പൺ ചെയ്താലും നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. നിങ്ങളുടെ മൊബൈൽ ഫോൺ സെറ്റിങ്സ് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ളത്. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ ഇതുപോലെ കാണും ചില ഫോണിൽ, അതൊന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ സെറ്റിങ്സ് ഓപ്പണായി വരും. ഇവിടെ ഇത് എനേബിൾ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇതിൻ്റെ പ്രത്യേകത നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഈ ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ളതിൽ ഒന്ന് ഷെഡ്യൂൾ, നമുക്കൊരു ദിവസം ഒരു കൃത്യസമയത്ത് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, അവിടെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് സൈലൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇത് എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഷെഡ്യൂൾസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നിങ്ങൾക്ക് ഏത് ദിവസം മുതൽ ഏത് സമയത്ത് അല്ലെങ്കിൽ ഏത് ദിവസത്തിലൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഇപ്പോൾ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതായത് ഈ ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ളത് ഓൺ ആകേണ്ടതും ഓഫ് ആകേണ്ടതും സമയം സെറ്റ് ചെയ്ത് കൊടുക്കുക, ഏതൊക്കെ ദിവസം വേണമെന്നുള്ളതും സെറ്റ് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്തേക്ക് നോക്കുക, നിങ്ങൾ കോൺടാക്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ എല്ലാ കോൺടാക്റ്റിനും ഈ ഫീച്ചർ എനേബിൾ ആകണമെന്നുള്ള, ചില കോൺടാക്റ്റുകളിൽ നിന്ന് വരുന്ന കോളുകൾ മാത്രം നമുക്ക് റിംഗ് ചെയ്യണം, ബാക്കിയുള്ള കോൺടാക്റ്റൊക്കെ സൈലൻറ്റിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾ കോൺടാക്ട്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ എല്ലാ കോൺടാക്റ്റിലേക്കും ഇത് പോകും. അതല്ലെങ്കിൽ ഫേവറേറ്റ് ആക്കി വെച്ചിട്ടുള്ള ഏതെങ്കിലും കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം പോകും. അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റിലേക്ക് വേണ്ടെങ്കിൽ നൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ആപ്പുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഏതൊക്കെ ആപ്പാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വെക്കേണ്ടതെന്നുള്ളതാണ്. അത്തരത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്നതോ കോൾ വരുന്നതോ ഒക്കെ ഇപ്പോൾ വാട്സപ്പൊക്കെ വേണമെങ്കിൽ ഇത്തരത്തിൽ എനേബിൾ ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള ഭാഗം എനേബിൾ ചെയ്യുമ്പോൾ അത്തരം ആപ്പുകളിൽ നിന്ന് നമ്മൾ എനേബിൾ ചെയ്ത് വെക്കുന്ന ആപ്പുകളിൽ നിന്നുള്ള ഒരു ശല്യവും നമുക്ക് വരില്ല. അതുപോലെ താഴെ ഭാഗത്തേക്ക് നോക്കുക, നിങ്ങൾ കോൾ വരുന്ന സമയത്ത് ഒരേ നമ്പറിൽ നിന്ന് വരുന്ന കോള് തുടർച്ചയായിട്ട് റിപ്പീറ്റ് ചെയ്ത് കോൾ ചെയ്യുന്നത് റിംഗ് ചെയ്യേണ്ടതെന്നുള്ളതാണെങ്കിൽ അത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതായത് ചില ആളുകൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരം ആളുകൾക്ക് ഈ ഒരു ഭാഗം ഓൺ ചെയ്ത് വെച്ചാൽ നമ്മൾ മുകളിൽ സെലക്ട് ചെയ്ത കോൺടാക്റ്റിൽ നിന്നൊക്കെ ഇത്തരത്തിൽ റിപ്പീറ്റഡ് കോളുകളൊക്കെ നമുക്ക് റിംഗ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി, വേണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് കൊടുത്താലും മതി. അടുത്തത് മ്യൂട്ട് മീഡിയ വെൻ ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള ഈ ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്താൽ ഗാലറിയിലുള്ള വീഡിയോസുകൾ മറ്റ് മീഡിയാസുകളൊക്കെ ഓഡിയോസ് വീഡിയോസുകളിലൊക്കെ ഉണ്ടാകുന്ന പ്ലേ ചെയ്യുമ്പോഴുള്ള സൗണ്ട് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതും ഇത്തരത്തിൽ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അത്തരം മീഡിയ സൗണ്ടുകളൊക്കെ മ്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് നിങ്ങൾ പ്രത്യേക സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സമയത്ത് നിങ്ങൾ സൈലൻറ്റ് ചെയ്യാൻ മറന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ സൈലൻറ്റിലേക്ക് മാറും. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു ഫീച്ചർ. പല ആൾക്കും മൊബൈൽ ഫോണിൽ അറിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.